നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിലുള്ള RBSK രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം വഴി പാലക്കാട് സ്വദേശി 13 വയസ്സുകാരൻ ജിത്തുവിന് ജീവിതത്തിൽ നിവർന്നു നിൽക്കാൻ സാധിച്ചു. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ സൗജന്യ നട്ടല് നിവർത്തൽ ശസ്ത്രക്രിയയാണ് ജിത്തുവിന് ചെയ്തത്. സ്വകാര്യ ആശുപത്രിയിൽ 10 ലക്ഷത്തോളം ചിലവ് വരുമെന്ന് പറഞ്ഞിരുന്ന ശസ്ത്രക്രിയയാണ് സൗജന്യമായി ചെയ്തത്. ശസ്ത്രക്രിയയ്ക്കും ഫിസിയോതെറാപ്പിക്കും ശേഷം ജീവിതത്തിൽ ആദ്യമായി ജിത്തു നിവർന്നു നിന്നു. 9 മണിക്കൂർ നീണ്ട സ്കോളിയോസിസിനുള്ള ശസ്ത്രക്രിയ ആദ്യമായാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. ജന്മനാ നട്ടല് വളഞ്ഞ പഠിത്തത്തിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ 4.5 അടി പൊക്കം മാത്രമുള്ള ജിത്തുവും കുടുംബവും ആകെ സങ്കടാവസ്ഥയിലായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണോ എന്ന് അറിയാത്തതിനാൽ ജിത്തുവിന്റെ കുടുംബം ആദ്യം സമീപിച്ചത് സ്വകാര്യ ആശുപത്രിയാണ്. ഭീമമായ ചികിത്സാ ചിലവ് കണ്ടാണ് തൃശൂർ മെഡിക്കൽ കോളേജിനെ സമീപിച്ചത്. എന്നാൽ ജിത്തുവിന് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകി. ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ R. ബിജു കൃഷ്ണന്റെയും അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ഷംസാദ് ബീഗത്തിന്റെയും നേതൃത്വത്തിൽ ഡോക്ടർ ജിതിൻ, ഡോക്ടർ ജിയോസേനൽ, ഡോക്ടർ ഷാജി, ഡോക്ടർ ലിജോ കൊള്ളന്നൂർ, ഡോക്ടർ M. സുനിൽ, ഡോക്ടർ വിജയകുമാർ, സ്റ്റാഫ് നഴ്സുമാരായ സരിത, രമ്യ, സുമിക്കോ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ 10 ലക്ഷത്തോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയത്. മികച്ച ചികിത്സ നൽകി ജിത്തുവിന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ദേശീയ ആരോഗ്യ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രമം. കേരളത്തിൽ ഇത് വിദ്യാലയ ആരോഗ്യ പദ്ധതിയുടെ വിപുലീകരിച്ച രൂപമായി നടപ്പിലാക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന 30 ആരോഗ്യ പ്രശ്നങ്ങളെ കാലേക്കൂട്ടി കണ്ടുപിടിക്കുന്നതിനുള്ള വിദഗ്ധ പരിശോധനയും തുടക്കത്തിൽ തന്നെയുള്ള ചികിത്സയും പരിചരണവും നൽകുന്നതിനുള്ള നൂതനമായ പദ്ധതിയാണിത്. നവജാത ശിശുക്കളിൽ ജന്മനാ ഉണ്ടാകുന്ന ജനന വൈകല്യങ്ങൾക്ക് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള വിവിധ ചികിത്സകൾ ഇതിന്റെ ഭാഗമാണ്. ആരോഗ്യ പ്രശ്നത്തിന്റെ സ്വഭാവം അനുസരിച്ച് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ജില്ലാതല ആശുപത്രികളിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററുകളിലേക്കും അസുഖത്തിന്റെ സ്ഥിരീകരണത്തിനും തുടർ ചികിത്സയ്ക്കുമായി റെഫർ ചെയ്യുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും റെഫർ ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.